നീയൊക്കെ പ്രേമിക്കുക കല്യാണം കഴിക്കുക എന്ത് പണ്ടാരം വേണമെങ്കിലും അയക്കോ, അതിന് ഞാൻ എന്തിനാ കണ്ടോന്റെ കിടി കൊള്ളണം? നിന്നോടാരും പറഞ്ഞു അപ്പൊ തന്നെ മരത്തിന്റെ വെളിയിൽ എടുത്ത് താഴോട്ട് കുതിക്കാൻ. ഓഹോ അതല്ലേ കുഴപ്പം, അബദ്ധത്തിലാണെങ്കിലും ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, അവരെല്ലാവരും കൂടെ നിന്നെ കൊന്ന് കുളിച്ചു മൂടിയാണ്. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോ മൃഗമേ? നന്ദി വേണം, അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടില്ല ഞാൻ അവളെ പ്രേമിച്ചത്, എന്നിട്ടിപ്പോ ആ നന്ദി നിന്നെ കൊണ്ടോ? അയ്യടാ ഇതെവിടത്തെ ന്യായം? പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്, അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട, നിന്റെ കടമയാ. അത് പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശപഥം ചെയ്തിരിക്കില്ല അങ്ങേര്? ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് മൂന്നിന്റെ നാല് ഡിം, ഇതിങ്ങനെ കിടക്കയല്ലേ, എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശപഥവും. എടാ നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം, അവർക്കും കൂടി കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കണം. ചേട്ടന്മാരിൽ ഒരാളെ നമ്മുടെ കൂടെ കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇന്ന് നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീട്ടി തരാടാ. ഇനി എനിക്കൊരു കല്യാണം ഈ പ്രായത്തില്, നിനക്കൊക്കെ എന്താ ഭ്രാന്തുണ്ടോ? വലിയേട്ടാ, വലിയേട്ടൻ അതിനും മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ഏട്ടാ, അത് നല്ല കിളി പോലത്തെ. അങ്ങനെയല്ല. മതിയടാ, പ്രായമായില്ലെങ്കിലും പ്രായം കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തെ എനിക്കൊരു കല്യാണം വേണ്ട. ഒരിക്കലൊരുങ്ങി കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്ന് ആ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല, അതൊരു ദുരന്തമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. ഇപ്പൊ കല്യാണമെന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കെട്ട ഇടവും കയ്യാമം വെച്ച് രണ്ടു വശത്തും പോലീസുമായിട്ട് നടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അയ്യോ വലിയേട്ടാ, വലിയേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേടാ? നമ്മുടെ കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കുറങ്ങല്ലേ? പോടാ. അല്ല നീയും പോടാ. കൊല്ലും ഞാൻ, എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ അഞ്ചു ദിവസം തിരുവല്ലാമല പോയി തപസിരിക്കുന്ന എന്തിനാടാ? പെണ്ണെന്ന് നശിച്ച വർഗം എന്നെ മനസ്സിലാക്കാണ്ടിരിക്കാനാ? അങ്ങനത്തെ നിത്യ ബ്രഹ്മചാരിയുടെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് തെണ്ടി ഞാനിവനെ ക്ലോസ് ആക്കുന്നതിന് മുമ്പ് നീ ഇവനെ വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ? വേ നിക്ക് നടത്തത്, ഒന്നും ചോദിക്കാൻ നിക്കണ്ട, വെറുതെ വന്നാണെന്ന് പറഞ്ഞാ മതി. ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണം, നിനക്കെന്താ അത്ര നിർബന്ധം? പത്ത് വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ രണ്ട് ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന്. അന്ന് ഞാനും ഒരു തീരുമാനമെടുത്തു, എനിക്ക് കല്യാണം വേണ്ട, ഈ കുടുംബത്തോരത്തിനും കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേട്ടാ അതെ, നീ ഒന്ന്, നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടു നടന്ന് വഷളാക്കുന്നു. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചേരട്ടയാൽ തല്ലി പൊട്ടിക്കും. ഇനി വന്നേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതേപോലെ ചെയ്യും. എന്താ? വല്ല എലിപ്പാഷണം മേടിച്ച് കുറുക്കി കൊടുക്കണ മൂന്നെണ്ണത്തിനും ചത്ത് തൊലയിട്ട്. ഇടാ ഇങ്ങനത്തെ മൂന്ന് ചേട്ടന്മാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. നമ്മൾ തമ്മിൽ ചേർന്ന ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം, എനിക്ക് പോയതാ ശരി. ഇത് മാലൂൻ അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും. എന്റെ അഞ്ചാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ. അതിന് ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും മാലു എന്നോടൊപ്പം ഉണ്ടാവോ? ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ? രാമഭദ്രൻ എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും
ആ നിമിഷം ഞാൻ ഇറങ്ങി വരും. പോരെ. പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? വാടി ഇവിടെ, ഇങ്ങോട്ട് വരാൻ. എടീം മിടുക്കി, നീ അവന് വളച്ചുല്ലേ? ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത്. ഇപ്പൊ എങ്ങനെയാ, നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ അഞ്ഞൂറാന്റെ തല? ആ ഇനി എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. വാ രാമോദ്ര, രാമോദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അന്ന് കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമിയേട്ടല്ലേ, അയാളെ തന്നെ നിന്റെ കൈ കിട്ടിയടാ. നീ എന്താന്ന് വെച്ചാ കാര്യം പറ. നിന്റെ ഈ സാമിയേട്ടൻ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ എവിടെ പോകുന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപം ഇരിക്കേ. ഉണ്ട, അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നാടാ. ആ അയാൾ കല്യാണം കഴിച്ചാടാ, 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്. 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമിയേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമിയേട്ടനല്ല, ആ സാമിയേട്ടനാ. തിരുവില്ലാമലയിലേക്ക് എന്ന് പറഞ്ഞ അയാൾ പോണതേ തിരുവല്ലയിലേക്കാ. അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചറാ അയാളുടെ ഭാര്യ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് നിന്റെ ചേട്ടത്തി അമ്മ, തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. ഇനി ഈ കൊച്ചമ്മണി ടീച്ചറെ കൊണ്ട് നിന്റെ വീട്ടിലുള്ളവരെയൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുകയാ, പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. വാ. അച്ഛനെ, ഇവിടെ ഇവിടെ കൊച്ചമണി എന്ന് പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ, കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസിക്കും. പക്ഷെ അവർ സ്കൂൾ ടീച്ചറല്ല, അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥനല്ലേ? അല്ല, രാമനാഥൻ എന്ന. രാമനാഥനോ? ഇത് വേറെ ആരണ്ടേ? നിക്ക് അച്ഛനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. ഏ, ആ അപ്പോ ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ. പക്ഷെ ഇവര് സ്കൂൾ ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാ. ഇത് രാമഭദ്രനാ, രാമഭദ്രൻ. ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ, അത് തന്നെ. ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. അയ്യോ സ്വാമിയേട്ടൻ, ഇതിന് മാത്രം പിള്ളേരാ? മക്കളെ, നിങ്ങൾ ഇളയച്ചനാണോ? മക്കളെ, ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചൊന്ന് വിളിക്കൂ. മക്കളെ, ഇതൊക്കെ ഡാൻസ് പഠിക്കാൻ വന്ന പിള്ളേരാണ്. ഇതായിരിക്കും മോളെ. ഇളയച്ചൊന്ന് വിളിക്കൂ മോളെ. അയ്യോ എന്റെ കുഞ്ഞിനെ ഇവിടുന്ന്. അയ്യോ ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാമിയേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു. എനിക്ക് ഒരു 500 തന്നെ അറിഞ്ഞൂടാ, 600 തന്നെ അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ ഭാര്യയല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ അവിടുന്ന്. അതെ, അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവില്ലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവില്ലേ? അവസാനമായിട്ട് ചേട്ടന് ഭാര്യയും മക്കളെ ഒന്ന് കാണാൻ പറ്റാതെ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ, എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്? എന്താന്ന് പറയാ. ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പൊ നിവർത്തി ഇല്ലാത്തോണ്ട് പറയുക, ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തി അമ്മയും പിള്ളേരെയും കാണണമെന്ന്. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോവരുത്, ഞാനും വരുന്നു. നീ എവിടെ പോകും? ഒരു ഒറിജിനാലിറ്റിക്ക് ഓർഡർ ആക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ? ഏറ്റ്.
സമയട്ടാ സാറേ ഒന്ന് അവിടെ നിന്നേ. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റായിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? ആ മുട്ടുവലിയേറ്റ് പോലും ഞാൻ വന്നി. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മൻ തട്ടാ. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചോടൊക്കെ ഞാൻ ശരിയാക്കി തരണം. ഞാൻ ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്തപകടം വരാനാ എന്റെ കൊച്ചമ്മണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്കി കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാമം പുഴുത്തു പോകുകയുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? ചീ പട്ടി, എന്റെയൊക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വട മായൻകുട്ടി, ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ? ഞാൻ അവിടെ ഇനി നിങ്ങളെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമല്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, എടി പിടിച്ചു നിർത്താൻ. അനിയാ, തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോവും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോരുതെന്ന്? നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല, നീ പോടാ. നീ മിണ്ടാതിരി. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ നടത്തി. എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരി ഞാൻ ഏറ്റുന്നു. ഈ സാമിയായിട്ട് നീ ഏറ്റുന്ന്. ഏറ്റിട്ട് ഒടുവിൽ മാറിക്കളയോ? ഞാൻ ഈ പറയുന്നത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഡേ വേഗം നടക്ക്, വേഗം നടക്കണേ. ഡേ ഈ നിൽക്കണ എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നീ നിനക്ക് ഞാൻ കെട്ടിച്ചേരും. പോരെ. എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടി അല്ലാണ്ട് പിന്നെ ആൺകുട്ടി ആരാ പ്രേമിക്കുക? പെണ്ണാരാന്ന് പറ. വേറാരല്ല, ആനപ്പാറല്ലേ? ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. ചേട്ടൻ സത്യം ചെയ്താണ്, സത്യം ചെയ്താണ്. ഏയ് സത്യൊരു മണ്ണാങ്ങട്ടിൽ മാച്ചോഞ്ഞു, എല്ലാം മാച്ചോഞ്ഞു. കൊച്ചമണി, എന്റെ പിള്ളേരെ കൊണ്ട് അടുത്തുണ്ട് വെച്ചേ. പിന്നെ പിള്ളേരെ തലയിലല്ലേ സത്യം ചെയ്തിട്ടുള്ള കളി? രാമോദയ, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല, നടക്കില്ല. അല്ല കളഞ്ഞിട്ട് വാരേ മായൻകുട്ടി, ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ ഇടയ്ക്ക് നീ എന്തിനാണ് അച്ഛനെ വിളിച്ചുകൊണ്ട് വരുന്നേ? എനിക്ക് ശ്വാസമിടാൻ കുറച്ച് സമയം തടാ. ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടൻ എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ? പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുത്തുകാലി ഒരു മിനിറ്റ് ഇങ്ങനെ വന്നേ. എന്താടാ കുഴപ്പമായി? എന്താ നിങ്ങൾ ഇങ്ങനെ ഒന്നാവുന്ന ഞാൻ അറിഞ്ഞോ? സാമയത്തെ കല്യാണം കഴിച്ച വിവരം ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞുപോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, സത്യമാണെങ്കിൽ ഈ അഞ്ഞൂറായി മൂന്ന് മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്ന മുന്നേ ഞാൻ ആ മാവിന്റെ ചുവട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. നീ പറയും നുണയാണെങ്കിലോ, അപ്പോഴും അഞ്ഞൂറായി മൂന്ന് മക്കളെ കാണൂ. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെയായിരിക്കും. നിന്നെ ഗതികെട്ടവൻ തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യെന്ന് പറഞ്ഞു പോലെ എന്റെ കാര്യം. ഒന്ന് വേഗം ആവട്ടെ എന്റെ കൊച്ചമണി, ആ പ്രേമന അച്ഛനെയും വല്യേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നു? താ വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശ എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടിയങ്ങനെ അവിടെ കണ്ട് ചത്തപ്പണ്ട് ഇറങ്ങാലൻ. ഡാ ഒന്ന് ചെന്ന് നോക്ക്, അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടൻ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്ത്. ഇതും കൂടെ എങ്ങോട്ട് പോകണോ? ശരിയാണ്, ഞാൻ എന്തിനെന്ത് കൊണ്ടിറക്കണേ? എനിക്ക് എന്താണ് കയ്യും കാലം മറക്കണം? നിനക്ക് വർക്കുണ്ടോ? ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാണ്ട് പിന്നെ ഇങ്ങനെ ചിരിക്കാലോ? പട്ടി, നീ എന്താ ഈ കുഴപ്പം മുന്നുണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്ന് അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റോരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. ആ വണ്ടി വന്നു. ഇതെന്നത്? കുറച്ച് മധുരസേവ. മധുരസേവ നിന്നെന്ത് പിടിച്ചോ? പ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യ ജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തൊരു മധുരസേവ. അല്ലോ ഒരു
നല്ല പരിചയമുള്ള കാറാണ്. എന്റെ അമ്മോ, റിവേഴ്സ് എടുത്തോ, റിവേഴ്സ് എടുത്തോ, സൈഡിലോട്ട് മാറ്റി. എന്റെ ഈശ്വര, കൊച്ചമണി മക്കളെ, ആരാ? മനസ്സിലായില്ലല്ലോ. ഓഹോ, തെറ്റിദ്ധരിക്കരുത്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകുനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ? അല്ലേ, ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന്, താൻ എന്തിനാ ഇങ്ങനെ പല്ലിടിക്കുന്നേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചൊന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്നെ അച്ഛനെയും ചേട്ടനും മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, ആ മകനാണെന്ന് മനസ്സിലായി, അതിന് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലെന്നേ. എന്നാ തിരിച്ചറിയ? അടിക്കാൻ നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയ. നിന്റെ അച്ഛനല്ലെങ്കിൽ തിരിച്ചറിയടാ. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തത് എന്റെ മരിച്ചുപോയ അച്ഛനോർത്ത. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ മേടിക്കും. എന്റെ കൺട്രോൾ വിട്ടു ഈശ്വര. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നു എന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്നു മുതൽ അവൻ ഈ പടിക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായത്? Thank you.